ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. ഒരു ജോലി ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ കുത്തിയിരുന്നാൽ എന്താ സമയത്ത് ആഹാരം കഴിക്കണം, അത്രേ ഉള്ളൂ വാ നമുക്ക് കഴിക്കുന്നത്. അതുപോലെ അഞ്ജലി ഇന്ന് ഞാൻ മൗനവ്രതമാണ്, പച്ചവെള്ളം പോലും കുടിക്കാൻ പാടില്ലെന്നാണ് ശാസ്ത്രം പറയണത്. മൗനവ്രതം എന്ന് പറയുന്നതേ സംസാരിക്കാതിരിക്കുന്നതാ, അത് തന്നെ കൊണ്ട് പറ്റുമോ? ചുമ്മാ വളവളന്ന് സംസാരിക്കുന്ന ആളല്ലേ താൻ. എന്താ ഞാനോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോ പേടിച്ചു പോയോ? പേടിക്കണ്ട സത്യേ, ഞാൻ നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പേടിയാണെന്നോ? ആർക്ക് പേടിയാണെന്ന്? അതുപിന്നെ ഞാനാരാണ്, ഞങ്ങളുടെ നാടേതാണെന്നൊക്കെ കുട്ടിക്കറിയോ? പേടിയുടെ അർത്ഥം പോലും ഞങ്ങൾക്ക് അറിയില്ലേട്ടാ. എന്നാ വന്ന് കഴിക്കാൻ നോക്ക്. അതുപിന്നെ വയറൊരു ചെറിയ മര്യാദക്ക് വന്ന് കഴിക്കുന്നുണ്ടോ? അങ്ങനെങ്കിൽ ഇത്തിപ്പോ നടക്കും. അതുപിന്നെ എനിക്ക് ആക്ച്വലി പുറത്തു പോകേണ്ട ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ്. മര്യാദക്ക് വന്ന് കഴിക്കുന്നുണ്ടോ അയ്യോ? അതോ കൊത്തി കൊണ്ട് കുത്തി തിരിക്കണോ ഞാൻ? എന്താ കുട്ടി ഇതേ വടിവാൾ പ്രയോഗമൊക്കെ ഇപ്പൊ വേണ്ടോ? അതുപോലെ ഈ കത്തിയുടെ കൊത്തുകൊണ്ട് ചാനൽ നല്ലത് എന്തെങ്കിലും കഴിക്കുന്നതായിരിക്കും നല്ലത്. വാ വാ നല്ല വിശപ്പുണ്ട്. നടക്ക് വാ ഇരിക്കുന്നേ. അപ്പൊ സത്യാണല്ലേ, കുട്ടി തന്നെയാണ് ഇന്ന ഉണ്ടാക്കിയത്? ഇയാൾക്ക് വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. വിശ്വസിക്കല്ലോ അല്ലേ? അതേന്നെ, സത്യമായിട്ടും. സത്യം? സത്യമായിട്ടും. ഒന്ന് പരിശോധിക്കാനായിട്ടേ, ഈ നായോ പൂച്ചയോ പുലിയോ വല്ലോ ഉണ്ടെങ്കില് ഇവക്കൊരു രണ്ട് പറ്റിട്ടുകൊടുത്ത വിവരം അറിയാൻ കിട്ടണം. ഒരു ചെറുപ്പക്കാരന് കാരണമില്ലാതെ ചാകേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിട്ട് തന്നെ ഞാൻ കൊണ്ടുവന്ന് വെച്ചേ. 5 മിനിറ്റ് മുന്നേ ഞാൻ കഴിച്ചു നോക്കിയത്, എന്നിട്ടേ സത്യം ഇങ്ങോട്ട് കഴിക്കാൻ വിളിച്ചേ. എന്താ 5 മിനിറ്റാ? അങ്ങനെയെങ്കിൽ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പൊ എന്താ നടക്കുന്നത് നമുക്കറിയാലോ. ശരിക്കും അരപ്പരി ലൂസായാണ്. മര്യാദക്ക് കഴിക്ക്. എന്തൊക്കെ പറയണേ, ഇത്രയൊക്കെ എന്നെ ബഹുമാനിക്കുമ്പോ ഞാൻ കഴിക്കാതിരിക്കുന്നത് മോശമല്ലേ? ദൈ എങ്ങനെ നോക്കി കഴിക്കുന്നത് കണ്ടോട്ടാ. ഇതെങ്ങനെ ഈ പച്ചച്ചോറ് കഴിക്കണേ? എന്തെങ്കിലും ഒന്നെടുത്ത് ഒഴിക്കേ. ഇതെന്തുട്ടാ സാമ്പാറാണോ? സാമ്പാറന്നെ. എന്റെ ഭഗവാനെ, ഞാൻ രസമാണെന്ന് വിചാരിച്ചേ. എന്താണ് ഈ അടിക്കണേ? എനിക്ക് വേണ്ടിയുള്ള മരണമണിയാണോ? ഇയാളുണ്ടല്ലോ അമ്മേ. അമ്മേ 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 കേക്കുന്നുണ്ടോ? ഹലോ അമ്മേ കേക്കുന്നുണ്ടോ? അമ്മേ മോക്ക് സുഖമാണോ? അമ്മേ ഞാൻ സുഖായിരിക്കുന്നു. അമ്മയ്ക്ക് സുഖാണോ? എനിക്കൊരു കുഴപ്പമില്ല. മോളെ പോലെ തന്നെ എനിക്ക് 2 മക്കളുണ്ട്, നന്നായിട്ട് നോക്കുന്നുണ്ട്. എന്താ അമ്മേ ഉടനെ വരാന്ന് പറഞ്ഞിട്ട്? അതിന് മാത്രം എന്ത് ജോലി അവിടെ ഉള്ള? അമ്മയുടെ മോളെ ഇവിടെ കാത്തിരിക്കണെന്നുള്ളത് അമ്മ മറന്നുപോയോ? അങ്ങനൊന്നും പറയല്ലേ മക്കളെ, ഞാൻ അന്നേ പറഞ്ഞല്ലേ എന്റെ ജീവൻ രക്ഷിച്ച ആളുടെ മോൾക്കൊരു പ്രശ്നം. അതൊരു വലിയ അപകടമാണെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ മോളെ? ആ പ്രശ്നം ഒന്ന് തീർത്തിട്ട് ഓടി വരാം മോളെ. മോളൊന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണേ അവക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടി. ശരി അമ്മേ, ഞാൻ പ്രാർത്ഥിച്ചോളാം. അമ്മ അമ്മയുടെ ജോലിയെല്ലാം തീർത്തിട്ട് പതുക്കെ വന്നാ മതി. അമ്മയ്ക്ക് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ, എനിക്ക് അത് മാത്രം മതി. അധിക ദിവസമൊന്നും വേണ്ട, 2-3 ദിവസം കൊണ്ട് അവിടെ എത്തും. അമ്മയുടെ ജീവൻ രക്ഷിച്ച ആളുടെ മക്കളാണെന്നല്ലേ പറഞ്ഞേ? നമ്മൾ അവരോട് ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. അവരോട് എന്ത് ഹെൽപ്പാ വേണ്ടേന്ന് ചോദിക്ക്. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാനും ചെയ്യാം. പണം വല്ലതും വേണോ അമ്മേ? നീ ചന്ദ്രയുടെ മോളാണെന്ന് തെളിയിച്ചു. നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോ അഭിമാനം തോന്നാണ്. എന്റെ അമ്മ സ്വന്തം മകളെ പോലും കാണാൻ വരാതെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര പ്രധാനപ്പെട്ടതായിരിക്കുമെന്ന് എനിക്കറിയില്ലേ. ഞാൻ കാത്തിരുന്നോളാം, അമ്മ ജോലിയൊക്കെ തീർത്തിട്ട് വന്നാ മതി. ശരി മോളെ, സൂക്ഷിച്ചിരിക്കുന്നു. ശരി അമ്മേ. അമ്മ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, അമ്മ എല്ലാ ജോലികളും തീർത്തിട്ട് ഫ്രീ ആയിട്ട് വാ. അമ്മയുടെ മോൾ അമ്മയ്ക്കായിട്ട് കാത്തിരിക്കും. ഞാൻ ഫോൺ വെക്കുകയാണേ. ഓക്കെ ബൈ. ബ്രില്യന്റ്, നന്നായിട്ട്. അത് അതെന്താന്ന് വെച്ചാ ഇനി അധികം സംസാരിക്കണ്ട മോളെ,
എന്റെ മകള് കാണിച്ച സ്മാർട്ട്നെസ് കണ്ട് ഈ അച്ഛൻ തരിച്ചു നിൽക്കിയപ്പോ അയ്യോ എന്ത് സാർ ഞാൻ പറഞ്ഞു. അതേ സംസാരിക്കണ്ട. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചന്ദ്ര എവിടെയാന്നുള്ളത്. നിങ്ങൾ പറഞ്ഞതൊക്കെ അപ്പാടെ വിഴുങ്ങിയ ഞാൻ പൊട്ടനായി, ശരിയല്ലേ? ബല്യനോട് അന്നേ പറഞ്ഞതാ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന പ്ലാനിങ്ങും സംസാരവും ഒക്കെ എന്ന്. ഏതായാലും ഈ ഡ്രാമയിൽ നിന്റെ അമ്മയും കൂടെ ചേർന്നത് നന്നായി. അതോർക്കുമ്പോഴാ സഹതാപം തോന്നുന്നേ. എന്റെ മകൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് ഒരായിരം വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ എന്നെ തല്ലണം. നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് എന്നെ വിഡ്ഡിവേഷം കെട്ടിച്ചു, സന്തോഷമായിരിക്കും. ചന്ദ്രയെ ഉപദ്രവിച്ചത് രുദ്രയാണെന്നും പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. അതും കേട്ട് ഞാൻ അതിന്റെ പിന്നാലെ പോവുകയും ചെയ്തു. വെരി സ്മാർട്ട്, വെരി സ്മാർട്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, രുദ്രയെ എന്നെ തെറ്റിക്കാൻ വേണ്ടി നിങ്ങള് ഇതിനേക്കാളും തരം താണൊരു വഴി ഇനി കണ്ടുപിടിക്കാനേ ഇല്ല. ഇനി നീ ഒന്നും പറയണ്ട. നോക്കഞ്ജലി, നിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും എനിക്കിപ്പോ തോന്നുന്നില്ല. അല്ല അഞ്ജലി അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അല്ല ഇപ്പൊ എന്താ നടന്നത്? ഇനി ഇതിൽ കൂടുതൽ എന്താ നടക്കണ്ടേ? എന്താ നടക്കണ്ടേന്ന് എല്ലാരും ചേർന്ന് എന്റെ മുതുകുത്ത് കുത്തല്ലേ ചെയ്തേ? അതുവിനെ മാമ ഞാൻ പറയുന്നു കേക്കുന്നു. ഞാനെങ്ങനെയാണ് നിനക്ക് മാമനാകുന്നത്? ഏത് വകയിലാ? എന്റെ മോളെ ജയിലിൽ നിറക്കിന്ന് വെച്ച് നീ വലിയ ആളായിന്നാണോ? അതുകൊണ്ട് നിനക്കിവിടെ എല്ലാ അവകാശവും ഉണ്ടെന്നാണോ? നിനക്ക് എന്താ വേണ്ടത്? പണം വേണോ? അതോ ഈ വീട് വേണോ? അതോ ഇനി എന്റെ മോളെ കണ്ടോ? എന്താ നിന്റെ പ്ലാൻ? എന്താ നിന്റെ പ്ലാൻ എന്ന് പറ? സ്റ്റോപ്പ് ഇറ്റ്. അമ്മ എവിടെയുള്ളെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മയുടെ ജീവൻ ഒരു അബദ്ധം ഉണ്ടാവാൻ പാടില്ല. രുദ്ര എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ആ കുബേരൻ അറിയും. കുബേരൻ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ അമ്മയുടെ ജീവൻ എന്നെ അബദ്ധാ. അതുകൊണ്ടാ പറയാതിരുന്നത്. ഇനി എന്നെ പൊട്ടനാക്കാന്ന് വിചാരിക്കണ്ട മോളെ. ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൂട്ടിട്ട് വീണ്ടും രുദ്രയെ കുറ്റപ്പെടുത്താൻ വരും? അതേലോ, രുദ്ര നല്ലവള്, എന്റെ അമ്മ ചീത്തയും. പോ, എന്റെ അമ്മ ജീവനോടെയുള്ള കാര്യം രുദ്രയോടെ ഒന്ന് പറ. എന്റെ അമ്മയെ കണ്ടുപിടിച്ച് അവള് കൊല്ലട്ടെ. പോയി പറയ, എന്റെ അമ്മ മരിക്കണം. അതല്ലേ നിങ്ങളുടെ ഒക്കെ ആവശ്യം? പോയി പറയേ, പോവാൻ. എനിക്കെല്ലാം ഓർമ്മയുണ്ടമ്മേ. പൊന്നമ്പലം വന്നോട്ടെ, അയാളെ എങ്ങനെ ഒതുക്കണമെന്ന് എനിക്കറിയാം. എന്റെ മോൾ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്ന കണ്ടിട്ട് ഒരുപാട് നാളായി. മോള് വന്നതിന് ശേഷമാണ് ഇവളുടെ മുഖത്ത് ഇങ്ങനെ ഒരു പുഞ്ചിരി കാണുന്നത്. അമ്മേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്തിട്ടേ വരുള്ളൂ എന്ന് അഞ്ജലിയോട് പറഞ്ഞിരുന്നു. എന്താ അഞ്ജലി പറഞ്ഞു? അവളെന്ത് പറയാനാ, അവക്ക് ഒരുപാട് സന്തോഷായി. നിങ്ങളെ സഹായിക്കാൻ അവള് ഒരുക്കുവാണ്. സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ, എല്ലാം ഓർമ്മയുണ്ടല്ലോ. നമസ്കാരമുണ്ട്. എന്താ ഇങ്ങനെ പെട്ടെന്ന്? എന്താ വിരുന്നുകാരി, ഞാൻ പറഞ്ഞത് ആലോചിച്ച് നോക്കിയോ? അന്ന് ഞാൻ നിങ്ങളോട് അങ്ങനെ സംസാരിക്കരുതായിരുന്നു. ഞാൻ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു, എന്നോട് ക്ഷമിക്കണം. എന്തു പറ്റി ഇത്ര പെട്ടെന്ന് മനസ്സ് മാറാനായിട്ട്? നിങ്ങളുടെ സ്ഥാനമാനങ്ങളെ കുറിച്ച് ഇവര് പറഞ്ഞു തന്നിട്ട് മനസ്സിലാക്കാതെ ഞാനങ്ങനെ പെരുമാറി. ഇപ്പോഴാണ് എനിക്ക് എല്ലാം ബോധ്യമായത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? ഞാൻ കെട്ടാൻ പോകുന്ന എന്റെ ഈ പെണ്ണ് മനസ്സിലാക്കണ്ടേ? മുതലാളിയെ കുറിച്ചും മുതലാളി മൂലം കിട്ടാൻ പോകുന്ന സൗഭാഗ്യത്തെ കുറിച്ചും അവളോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞ എന്റെ ചക്രക്കുട്ടി? അത് നേരിട്ട് ചോദിച്ചോളൂ. എന്താ ചക്രക്കുട്ടി? എന്നോട് ക്ഷമിക്കണം, നിങ്ങളെ ശരിക്കും മനസ്സിലാക്കാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എന്ന് വെച്ചാ എന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? കല്യാണ തീയതി എപ്പോഴാന്ന് വെച്ചാ കുറിച്ചോളൂ. എന്താ പറഞ്ഞേ? കല്യാണ തീയതി എപ്പോഴാന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറഞ്ഞേ. എപ്പോഴാ കല്യാണ തീയതി കുറിക്കണ്ടേ? ഒരേ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറഞ്ഞു. കല്യാണം എപ്പോഴാ നടത്തണ്ടേന്ന്? ഈ കല്യാണം നന്നായിട്ട് എത്രയും പെട്ടെന്ന് നടന്നോട്ടെ. എനിക്ക് സ്വന്തമായിട്ടുള്ള ഭൂമിയിൽ ഒരു 40 ഏക്കർ നിന്റെ അച്ഛന്റെ പേരിലോട്ട് എഴുതി തരില്ല ഞാൻ. സ്വത്തൊന്നും വേണ്ട, എന്റെ ചേച്ചി നന്നായിട്ട് നോക്കുമല്ലോ അല്ലേ.
മഹാറാണിയെ പോലെ വഴിക്ക് ഞാൻ എന്താ പോരെ? വാക്ക് മാറ്റില്ലല്ലോ അല്ലേ? സത്യമായിട്ട് മാറില്ലെന്നേ. ഞാനിനി എന്താ അങ്ങേ വിളിക്കേണ്ടത്? ഏട്ടാന്ന് വിളിച്ചോന്നേ, പൊന്നമ്പലം ചേട്ടാന്ന് വിളിച്ചു. ശരിയേട്ടാ. എന്താ വിളിച്ചേ? ശരിയേട്ടാ. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വിളിച്ചേ. ശരിയേട്ടാ. ഇനി ഒരേ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വിളിക്കേ. ശരിയേട്ടാ. മാണിക്ക, തനിക്ക് 40 ഏക്കർ നില ഉറപ്പാടോ? തന്റെ ഇളയ മോളുടെ കല്യാണം നല്ലൊരു ചെക്കനെ കണ്ടത് ഞാൻ തന്നെ മുൻകൈ എടുത്ത് നടത്തി തരാടോ? എന്താ സന്തോഷായില്ലേ? ഒരുപാട് കാണുമല്ലോ, വെറുതെ ഞങ്ങളോട് സംസാരിച്ച സമയം കളയുന്നു. അത് ശരിയാണല്ലോ, എനിക്ക് കല്യാണത്തിന്റെ 100 കൂട്ടം കാര്യങ്ങൾ കിടക്കുക, എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. അപ്പൊ ശരി ചെക്കനെ, വരട്ടെ കോട്ടെ ആട്ടുകുട്ടി. അങ്ങനെ ആയിക്കോട്ടെ, അത് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാന്ന്. ആ മൂത്ത തേങ്ങയില ഇട്ടോ കേട്ടോ, ഒരു 4 കരിക്കും കൂടി. വന്നിട്ടുണ്ട്, ഇത് കണ്ടിട്ട് എന്റെ നാട് പോലെ തന്നെയുണ്ട്. ആ പിന്നെ ആ കളക്ഷൻ പൈസ എല്ലാം ബാങ്കിൽ ഇട്ടാ. ശരി മുത്തുപണിയേട്ടാ, എന്താ മോളെ സത്യക്ക് ഒരു ചായ കൊണ്ടുവന്ന് കൊടുക്കോ. ശരി മുത്തുപണിയേട്ടാ, ഡബിൾ സ്റ്റോങ്ങിന് ചായ എടുത്തോട്ടാ. വേണ്ട വേണ്ട, കട്ടൻ കാപ്പി മതി കേട്ടാ. ഇപ്പൊ കൊണ്ടുവരാം. അല്ലഞ്ചലി, ഇപ്പൊ ബാങ്കിലെ കാര്യങ്ങളെല്ലാം സത്യമാണ് നോക്കുന്നത്. അതെ അമ്മാവ, മുഖം കണ്ടിട്ട് അമ്മാവിനോട് എന്ത് പറയാനുണ്ടെന്ന് തോന്നല്ലോ. എന്താന്ന് വെച്ചാ പറയാ. എന്തെങ്കിലും പറയാനുണ്ടോ? മനസ്സിൽ വെച്ചോണ്ടിരുന്നാലും എങ്ങനെയാ പറയാ? അത് പിന്നെ എങ്ങനെ പറ, ഞാൻ പറഞ്ഞ തെറ്റിദ്ധരിക്കില്ലല്ലേ. എന്തായിരുന്നാലും പറയേ. ചിറ്റപ്പ ഒന്നുമില്ല, ഇവൻ വേറെന്തോ ചോദിക്കാനാണെന്ന വിചാരിച്ച. ഇവൻ പെട്ടെന്ന് ചിറ്റപ്പന്ന് വിളിച്ചപ്പോ എന്റെ മനസ്സിൽ കൂടി എന്തൊക്കെയോ കടന്നുപോയതുപോലെ. എന്റെ കുഞ്ഞനാള് മുതല് എനിക്കെല്ലാം തന്നെ എന്റെ കിളവിയാണ്. എന്റെ നല്ലതിനും ചീത്തയ്ക്കും എല്ലാം കിളവി എപ്പോഴും കൂടെ ഉണ്ടാവും. എന്റെ സുഹൃത്തുക്കളെല്ലാം അവരുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ സ്നേഹത്തോടെ പെരുമാറുമ്പോൾ എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുമായിരുന്നു. എന്റെ അച്ഛനും എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറുമല്ലോ എന്ന് ഞാൻ ഓർക്കുമായിരുന്നു. എന്നാ ദൈവം അതിനുള്ള ഭാഗ്യം എനിക്ക് തന്നില്ലേട്ടാ. എന്നാ അങ്ങയെ കാണുമ്പോൾ എന്റെ മനസ്സ് വല്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ നാവ് കൊണ്ട് ചിറ്റപ്പാന്നാ വിളിച്ചുവെങ്കിലും എന്റെ മനസ്സിന്റെ ഉള്ളില് അച്ഛന്റെ സ്ഥാനമാണ്. ചെറുപ്പകാലം തുടങ്ങിയ ഞങ്ങളുടെ മകൻ ആദിത്യനെ വേണ്ട വിധത്തിൽ വളർത്താൻ കഴിഞ്ഞില്ല. അവൻ വലിയമ്മയുടെ വാക്ക് കേട്ട് ആകെ പഴിച്ചുപോയി. പക്ഷെ നിന്റെ വല്യമ്മ നിന്നെ നന്നായി വളർത്തിയെന്ന് നിന്റെ പെരുമാറ്റം തന്നെ തെളിയിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ, ഇത് ഞാൻ എപ്പോഴും പറയാറില്ലേ, മരതക മുത്തശ്ശേരി. അത് പിന്നെ ഈ ഫോട്ടോ ഒറിജിനൽ ആണ്, നോ ഫോട്ടോഷോപ്പ് ഡൺ ഹിയർ. ഞങ്ങൾക്ക് വേറെ ശാഖകളൊന്നുമില്ല. സത്യ, നീ ഇല്ലായിരുന്നെങ്കിൽ അഞ്ജലി ഈ അവസ്ഥയിൽ എന്ത് ചെയ്യുമായിരുന്നു അറിയില്ല. കഷ്ടകാലം ചിലപ്പോൾ നല്ലതിനാണെന്ന് പറയാറുണ്ട്. നിന്നെ കണ്ടുമുട്ടതിന് വേണ്ടിയാവണം അഞ്ജലി ഇത്രയും കഷ്ടങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വന്നത്. നമ്മുടെ കുടുംബത്തില് എല്ലാരും ഒന്നിച്ചിരുന്ന എത്ര നന്നായിരിക്കല്ലേ. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് മോനെ. നിന്റെ രോഹിണിച്ചിട്ട് മാത്രം മതി നമ്മുടെ കുടുംബത്തെ മൊത്തം പിരിക്കാൻ. വലിയ ആണെങ്കിൽ മുകുന്ദന്റെ തെറ്റുകളെ കാണാറേയില്ല. രോഹിണി ആദിത്യന്റെ തെറ്റുകളെ എല്ലാം പ്രോത്സാഹിപ്പിച്ചൊരു വഴിക്കാക്കി. ഏ അങ്ങനൊന്നുമില്ല ചിറ്റപ്പ, അറിഞ്ഞുകൊണ്ടാരും തെറ്റ് ചെയ്യാറില്ലെന്ന്. ചിറ്റപ്പ വേണേ നോക്കിയോ, ജയിലിൽ കിടക്കുന്ന മുകുന്ദനെ തിരിച്ചു വരുമ്പോ നല്ല സ്വഭാവമായിരിക്കും എന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ ഒരു ദിവസേ ഈ ആദിത്യനും മനസ്സും അറിയുടെ ചിറ്റപ്പനെ എടുത്ത് ഒരു ദിവസം വരും ഉറപ്പാണ്. മോനെ സത്യ, നിന്റെ മനസ്സ് ഒരുപാട് നല്ലതാണ്. നീ എല്ലാം പോസിറ്റീവ് ആയിട്ട് കാണും. പക്ഷെ നിന്നെ പോലെ നല്ലവരായിട്ട് ഇവിടെ ആരും തന്നെ ഇല്ല. ഞാൻ പറയാൻ പാടില്ലാത്തതാണ്, എന്നാലും പറഞ്ഞാൽ മതിയാവും. മുകുന്ദനും ആദിത്യനും നന്നാകുമെന്നുള്ള വിശ്വാസം എനിക്ക്. ചിറ്റപ്പനെ കൂടെ നോക്കിയേ, മാറ്റമില്ലാത്ത മാറ്റന്റെ മാറ്റമായിട്ട് ഒരു ദിവസം വരുമെന്ന് കിളവിനോട് എപ്പോഴും പറയാറുണ്ട്. നല്ല കാര്യങ്ങൾ നടക്കണമെങ്കിലേ അതൊരു മാറ്റമില്ലാതെ നടക്കുന്ന ഉറപ്പാണ്. ആ സമയം വരെ നമുക്ക് കാത്തിരുന്ന പോലെ എന്തിനാ വെറുതെ ധൃതി വെക്കണേ. നീ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ നല്ല മനസ്സുകൾ ചിന്തിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നടക്കുമെന്ന് തന്നെ കരുതുന്നു. ശരിക്കും നടക്കില്ല ചിറ്റപ്പാ. അതെ മോനെ,
ഇതെന്തുപറ്റി? ചായ എടുക്കാൻ പോയ ആളെ കാണുന്നില്ലല്ലോ. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. നീ ചോദിച്ച ഡബിൾ സ്ട്രോങ് കോഫി ഞാൻ ഇട്ടു തരാം. വാ. ഓർമ്മ വെച്ച നാൾ മുതലേ ഞാൻ ഈ നട ചവിട്ടുന്നതാണ്. കുഞ്ഞുനാളിൽ അമ്മയെന്റെ കൈ പിടിച്ച് ഇവിടേക്ക് കൊണ്ടുവരും. പെട്ടെന്നൊരു ദിവസം എന്റെ അമ്മയെ എനിക്ക് നഷ്ടപ്പെടുത്തിയില്ലേ നീ? അമ്മ പോയ ദുഃഖത്തിൽ എന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചെന്ന് നിനക്കറിയാമോ? എന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വേറെന്തെങ്കിലും അപേക്ഷിച്ച് ഞാൻ ഈ നടയിലേക്ക് വന്നിട്ടുണ്ടോ? എല്ലാം അറിയുന്നവനല്ലേ നീ? ഒന്നും തന്നെ എനിക്ക് വേണ്ടി ഇതുവരെ ഞാൻ ആശിച്ചിട്ടില്ല. വേറൊന്നും എനിക്ക് വേണ്ട. എന്റെ അച്ഛനും അനിയത്തിയും എനിക്ക് നഷ്ടമാവരുത്. ഒരു നുള്ളു പോലും മനസ്സ് വേദനിക്കരുത്. ഇത് മാത്രമാണ് ഞാൻ ആശിച്ചത്. ഒരു പാപവും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലെന്ന് നിനക്കറിയാം. എന്റെ അച്ഛനെ ആവോളം ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്റെ അനിയത്തിയും ഞാൻ അങ്ങനെയാ സ്നേഹിച്ചിട്ടുള്ളത്. എന്നാൽ പൂർണമായും വിശ്വസിച്ച നീ എന്നെ ഇങ്ങനെയാണോ ശിക്ഷിക്കേണ്ടത്? എന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരാൾ ഞങ്ങൾക്കെല്ലാവർക്കും ഭീഷണിയായിരിക്കുന്നു. കൊല്ലാൻ പോലും മടിക്കാത്തവനാണ് അയാൾ. പണത്തിന് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യാൻ മടിക്കില്ല അയാൾ. അങ്ങനെ ഒരാൾക്ക് വേണ്ടി ഞാൻ എന്റെ ഈ കഴുത്ത് നീട്ടണമെന്നാണോ? അതാണോ ദൈവമേ നീയും ആഗ്രഹിക്കുന്നത്? അങ്ങനെ ചെയ്യാൻ ഞാൻ എന്ത് പാപമാ ചെയ്തത്? നിന്നെ പൂർണ്ണമായും വിശ്വസിച്ചതിനുള്ള ശിക്ഷയാണ് ഇപ്പോഴുള്ളത്. ആ കിളവൻ എന്റെ കഴുത്തിൽ താലി കെട്ടാനാണ് നീയും ആഗ്രഹിക്കുന്നെങ്കിൽ ആ ശിക്ഷ ഏൽക്കാൻ ഞാൻ തയ്യാറാണ് ഈശ്വര. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഞങ്ങളുടെ അച്ഛനെയും എന്റെ സ്വന്തം അനിയത്തിയെയും എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അപ്രതീക്ഷിതമായി ഞങ്ങളെ സ്നേഹിക്കാമെന്ന് അവരെയും കൂടി എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ ഭഗവാനെ? ഈ പ്രപഞ്ചം തന്നെ സംരക്ഷിക്കുന്നവനല്ലേ നീ? ധർമ്മം നഷ്ടപ്പെട്ട അധർമ്മത്തിലേക്ക് പോകുമ്പോൾ നീ ഒരു തുണയായി വരുമെന്ന് എല്ലാവരും പറയാറുണ്ട്. ഈ അനീതിക്കെതിരെ പടവാളെടുക്കാൻ നീ വരില്ല ഈശ്വര? ഒരേ ഒരു ചോദ്യം കൂടി, നിനക്ക് ശക്തിയില്ലേ ഭഗവാനെ? അതോ ഇത് വെറും കല്ലാണോ? പറയാൻ, നീ വെറും കല്ല് തന്നെയല്ലേ? സത്യത്തിൽ നിനക്ക് ശക്തിയില്ല ഭഗവാനെ? എന്റെ വിശ്വാസങ്ങളെല്ലാം തകർത്തില്ലേ നീ? ഇല്ല, നിനക്കൊരിക്കലും ശക്തിയില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത്രയും കാലം വിശ്വസിച്ച ഈ എന്നെ എന്തിനാ നീ ഇങ്ങനെ ചതിക്കുന്നത്? പറയേ, നീ രക്ഷിക്കാൻ വേണ്ടിയില്ല നീ ഇരിക്കുന്നത്? അത് വിശ്വസിച്ചോണ്ടല്ലേ എല്ലാവരും നിന്നെ വണങ്ങുന്നത്? അകത്തിങ്ങനെ ഇരിക്കാതെ പുറത്തേക്ക് വരില്ലേ നീ? നീ പറയണം, ഇപ്പൊ എനിക്കറിയണം. നീ ഒരു കല്ലാണല്ലേ? നീ വെറും കല്ലാണെന്ന് എനിക്കറിയാം. പാവങ്ങളോട് ദൈവം ഒരിക്കലും കരുണ കാണിക്കില്ല. കാശും പണം ഉള്ളവരുടെ മുന്നിൽ ഈശ്വരൻ കണ്ണു തുറക്കുള്ളൂ എന്ന് എനിക്കിപ്പോ മനസ്സിലായി. ദൂരെ നിന്ന് വണങ്ങുന്ന നമ്മുടെ സങ്കടവും ദുഃഖവും കണ്ടു ചിരിക്കുകയുള്ളൂ. ആ പൊന്നുമ്പലത്തിന്റെ അധികാര മോഹത്തിന് വേണ്ടി എന്റെ ജീവിതമായി കളയുന്നത്. എന്റെ അവസ്ഥ കണ്ടിട്ട് ഈ ഈശ്വരന്റെ മനസ്സ് എന്താ അലിയാത്തത്? എന്തിനാ മോളെ ഇങ്ങനെ വിവരിക്കുന്നത്? അങ്ങനൊന്നും ചിന്തിക്കാനേ പാടില്ല. എനിക്ക് വല്ലാതെ പേടിയാകുന്നു മോളെ. എന്നെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ ആരും വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. സീതേ, ഞാൻ പറയുന്നൊന്ന് സമാധാനമായിട്ട് കേക്ക്. ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോൾ പൊന്നമ്പലമല്ല അവന്റെ അച്ഛന് പോലും നിന്നെ തൊടാൻ സാധിക്കില്ല. അമ്മയ്ക്ക് പൊന്നമ്പലത്തിനെ എതിർക്കാൻ കഴിയോ? അയാളുടെ കയ്യിൽ നിന്നെ രക്ഷിക്കാൻ കഴിയോ? എന്തുകൊണ്ട് കഴിയില്ലെന്നാ? ഞാൻ പറയുന്ന നല്ലതുപോലെ ശ്രദ്ധിക്കേ. അതെ, നിന്നോടും കൂടെയാ. നാളെ രാത്രി തന്നെ ഞാൻ സീതയെ നാട്ടിൽ നിന്ന് കയറ്റി വിടും. അമ്മ എന്താ ഈ പറയുന്നേ? ഇങ്ങനെ സാധിക്കുന്ന അല്ലെങ്കിൽ കണ്ടു, നമ്മുടെ ചുറ്റിനും എത്ര റോഡികളാ. അവരുടെ കണ്ണു വെട്ടിച്ച് രക്ഷിക്കാൻ കഴിയുമോ? എന്തുകൊണ്ട് കഴിയില്ലെന്നാ? എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് അവരുടെ കണ്ണി പൊടിയിട്ട് നിന്നെ ഞാൻ രക്ഷിക്കും. അത് ഞാൻ നോക്കിക്കോളാം. പൊന്നമ്പലം ഒരു മുരടനാ, പക്ഷെ പമ്പര വിഡ്ഡി. അവനെ കബളിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അതിന് ഞാൻ നല്ലൊരു വഴി പറഞ്ഞു തരാം. ധൈര്യമായിട്ടിരിക്കും മോളെ, പറഞ്ഞത് കേട്ടല്ലോ. ആ പറയ സർ,
ഐം വെരി സോറി സാർ, സാറിന് ഡിസ്റ്റർബ് ചെയ്യുന്നതിന്. ഒരു പ്രധാനപ്പെട്ട കാര്യം, അതാ സാറിനോട് സംസാരിക്കാൻ. ആർ യു ഫ്രീ നൗ? സാർ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്തായി സാർ? അയ്യോ സാർ, ഇത് എന്താ ഇത്? അത് ഇത്ര വേഗം മറന്നോ? ആ അഞ്ജലിയുടെ കോൾ ടാക്സി ബിസിനസ് ജെറ്റിന്റെ സ്പീഡിലാ പോയിക്കൊണ്ടിരിക്കുന്നത്. ദേ ആർ റീച്ചിങ് ഹൈറ്റ്സ്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാവും സാർ. ഓരോ ദിവസം കഴിയുന്തോറും അവൾ നമ്മളെ കവർ ചെയ്ത് മുന്നോട്ട് പോകും പേടിയാ സാർ എനിക്ക്. റിയലി സത്യമാണോ സാർ ഈ പറയുന്നത്? എനിക്ക് കുറച്ച് സമാധാനമായിട്ടറങ്ങാലോ. ഞാൻ പിന്നെ വിളിച്ചോളാം. ഓക്കെ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കട്ടെ.